ഹരേ കൃഷ്ണ, കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തുളസി മഹാത്മ്യത്തെക്കുറിച്ച് അറിഞ്ഞാലോ? ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപമാണ് തുളസി. അതുകൊണ്ട് തന്നെ പാരമ്പര്യ ശാസ്ത്രങ്ങൾ തുളസിക്ക് പരമപവിത്രമായ സ്ഥാനമാണ് നൽകി വരുന്നത്. തുളസി നിൽക്കുന്ന മണ്ണ് പോലും ശുദ്ധീകരിക്കപ്പെടുന്നുവെന്നാണ് വിശ്വാസം. വിഷ്ണു പൂജയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുളസി. ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപമായതിനാൽ വിഷ്ണു ഭഗവാന്റെ പ്രിയപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ വിഷ്ണുപ്രിയ എന്ന അപരനാമവും തുളസിക്കുണ്ട്. തുളസിയുടെ മഹത്വം വെളിവാക്കുന്ന ചില ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. കാർത്തിക ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് തുളസി വിവാഹം. അതെ, തുളസി വധുവാകുന്ന ഈ മനോഹര ദിവസം തുളസിച്ചെടിയും വിഷ്ണു ഭഗവാനും തമ്മിലുള്ള വിവാഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് തുളസി കല്യാണം ആചരിക്കുന്നത്. ഈ ദിവസം വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾക്ക് വളരെ ഉത്തമമാണ്. തുളസി പരിശുദ്ധമായി കണക്കാക്കപ്പെടുന്ന ചെടിയാണ്. കാർത്തിക മാസത്തിൽ തുളസിയുടെ ദർശന സ്പർശന പൂജകൾ കൊണ്ട് അന്ന് വരെ ഉണ്ടായ പാപം പരിഹരിക്കപ്പെടും. തുളസി കൊണ്ടുള്ള വിഷ്ണു പൂജ വൈകുണ്ഠപ്രാപ്തിക്ക് വഴിയൊരുക്കും. തുളസിയിൽ തട്ടി വരുന്ന കാറ്റിന് ദിവ്യ ഔഷധ ശക്തിയുണ്ട്. തുളസിയുടെ മേന്മ അംഗീകരിക്കുന്ന ഗണപതി തുളസി തനിക്ക് വർജ്യമാണെന്ന് പറയാൻ എന്താണെന്ന് കാരണമെന്നറിയോ? അതിന് ഇങ്ങനെ ഒരു കഥ കേൾക്കുന്നുണ്ട്. രാധയുടെ ശാപമേറ്റ കൃഷ്ണപ്രിയയായ തുളസീദേവി ധർമ്മധ്വജന്റെയും മാധവിയുടെയും മകളായി ഭൂമിയിൽ ജനിച്ചു. ഒരു ദിവസം വനത്തിലൂടെ നടക്കുമ്പോൾ ഗണപതിയെ കണ്ട് മോഹിച്ച് തുളസി അദ്ദേഹത്തെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ താൻ അവിവാഹിതനായി തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞ ഗണപതിയെ തുളസി ശപിച്ചു. എന്നെങ്കിലും ബ്രഹ്മചര്യം മറികടക്കേണ്ടി വരുമെന്നായിരുന്നു ശാപം. ഇതിൽ കുപിതനായ ഗണപതി ഒരു രാക്ഷസന്റെ ഭാര്യയായി തുളസി മാറുമെന്നും പിന്നീട് പുണ്യസസ്യമായി ശാപമോക്ഷം ലഭിക്കുമെന്നും അറിയിച്ചു. എന്നാൽ തനിക്കുള്ള പൂജകളിൽ തുളസിയില ഉൾപ്പെടുത്തില്ലെന്ന ശാപവും ഗണപതി നൽകി. ശാപപ്രകാരം ജലന്ധരൻ എന്നൊരു രാക്ഷസന്റെ ഭാര്യയായി തുളസി. ലക്ഷ്മീദേവി മാത്രമല്ല, സരസ്വതിദേവിയും ഗംഗാദേവിയും ആദിയിൽ വിഷ്ണു ഭഗവാന്റെ ഭാര്യമാരായിരുന്നു. അവരോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം നാലു പേരും ഒന്നിച്ചിരുന്ന സമയം ഗംഗാദേവി വിഷ്ണു ഭഗവാനെ നോക്കി ഒന്ന് മന്ദഹസിച്ചു. ഇത് സരസ്വതി ദേവിക്ക് ഇഷ്ടമായില്ല. പോരേ പൂരം. അതൊരു കലഹത്തിന് വഴിതെളിച്ചു. സരസ്വതി ദേവി ഗംഗയ്ക്ക് നേരെ ആക്രമം തുടങ്ങി. ഇത് കണ്ട് തടഞ്ഞ ലക്ഷ്മീദേവിയെ ഒരു ചെടിയായി പോകട്ടെ എന്ന് ശപിച്ചു. തുടർന്ന് ഗംഗാദേവിയും സരസ്വതി ദേവിയും പരസ്പരം നദിയായി പോകട്ടെ എന്നും ശപിച്ചു. അങ്ങനെ ആ രംഗം ശാന്തമായി. ലക്ഷ്മീദേവിക്ക് ലഭിച്ച ആ ശാപം ഫലിക്കേണ്ട സമയമായി. ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മീദേവിയെ അടുത്തു വിളിച്ചു. അല്ലയോ ദേവി, കാലഗതിക്കനുസരിച്ച് ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്നേ ഉള്ളൂ. സങ്കടപ്പെടരുത്. ഭൂമിയിൽ പോയി ധർമ്മധ്വജന്റെ ഗൃഹത്തിൽ പോയി തുളസിയായി ജനിച്ച് പുത്രിയായി വളരുക. അവിടെ നിന്നും ദൈവയോഗം നിമിത്തം മൂന്ന് ലോകത്തെയും പരിശുദ്ധമാക്കുന്ന തുളസിച്ചെടിയായി തീരും. ധർമ്മധ്വജന്റെ പത്നിയായി കഴിയുന്ന കാലഘട്ടത്തിൽ വിഷ്ണുവിൻ്റെ അംശമായി ശംഖചൂടൻ എന്ന പേരോടുകൂടിയ അമൃതസ്വരൂപി ജനിക്കുകയും ഭവതിയെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യും. അതിലൂടെ ഭവതിക്ക് തിരിച്ചു പോരാമെന്ന് അരുളി ചെയ്തു. അങ്ങനെ ധർമ്മധ്വജൻ എന്ന രാജാവിൻ്റെ മാധവി എന്ന സുന്ദരിയും സുശീലയുമായ ഭാര്യ ഗർഭിണിയായി. മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം പരാശക്തിയുടെ അംശം മാധവിയുടെ ഗർഭത്തിൽ ജന്മമെടുത്തത് തുലാമാസത്തിലെ പൗർണമിയിലായിരുന്നു. അങ്ങനെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ തുളസി വളർന്നു വന്നു. തുളസിയുടെ വലിയ മോഹമായിരുന്നു മഹാവിഷ്ണുവിൻ്റെ പത്നിയാകണമെന്നത്. അതിന് ബദരിയാശ്രമത്തിൽ തപസ്സനുഷ്ഠിച്ചു. സുദാമ ശംഖചൂടൻ എന്ന നാമത്തിൽ ഭംഭാസുരൻ്റെ മകനായി പുനർജനിച്ചു. ശംഖചൂടനെ തുളസി വിവാഹം കഴിച്ചു. അങ്ങനെ ശംഖചൂടൻ പത്നി സമേതം കൊട്ടാരത്തിലെത്തുകയും രാജാവാവുകയും ചെയ്തു. ദേവന്മാരെ ജയിക്കാൻ ശംഖചൂടൻ ബ്രഹ്മാവിൽ നിന്നും ഒരു വരം നേടിയിരുന്നു. ഒപ്പം വിഷ്ണു കവചവും സമ്പാദിച്ചിരുന്നു. ഇതിൻ്റെ അഹങ്കാരത്തിൽ ദേവലോകവും കീഴ്പ്പെടുത്തി ത്രിലോകവും ശംഖചൂടൻ അടക്കി ഭരിക്കാൻ തുടങ്ങി. ഇതിൽ പരിഭ്രാന്തരായി ദേവന്മാർ ഭയന്നോടി. വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു.
ദുഃഖിതരായ ദേവന്മാരോട് മഹാവിഷ്ണു പറഞ്ഞു, താങ്കൾ കുറെ കൂടി ക്ഷമിക്കുക. ഇപ്പോൾ ശംഖചൂഡനെ ഒന്നും ചെയ്യാനാകില്ല. ആയുസ് തീർന്നിട്ടില്ല. വരബലത്താൽ ശക്തനാണ്. കൃഷ്ണാവതാര കാലത്ത് എൻ്റെ ഭക്തനായിരുന്ന സുദാമ ഈ അസുര രാജാവ്. മഹാലക്ഷ്മിയുടെ അംശാവതാരമായ തുളസിയാണ് ഭാര്യ. തുളസിക്ക് ചാരിത്രഭംഗം വന്നാൽ മാത്രമേ അയാൾക്ക് മരണം സംഭവിക്കൂ. കാമദേവൻ നൽകിയ വരമാണിത്. കൃഷ്ണഭക്തി മൂലം അവൻ്റെ ഹൃദയം എന്നിൽ ലയിക്കുകയുമാണ്. ശ്രീ മഹാദേവൻ തന്നെ ഇക്കാര്യത്തിൽ പ്രവർത്തിക്കണം. ദേവന്മാർ മഹാദേവനെ അഭയം പ്രാപിച്ചു. മഹാദേവൻ ശംഖചൂഡൻ്റെ അടുത്ത് ദൂതന്മാരെ അയച്ച് ദേവന്മാരെ പിടിച്ചെടുത്ത മുതലുകൾ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടു. ശംഖചൂഡൻ അനുസരിച്ചില്ല. പകരം യുദ്ധത്തിന് പറഞ്ഞയച്ചു. അതിഭയങ്കര യുദ്ധം നടന്നിട്ടും വിജയം ആരുടെ ഭാഗത്തുമായില്ല. തൃശൂലം 5 പ്രാവശ്യം പരാജയപ്പെടുകയും തുളസിയുടെ പാതിവൃത്യം നഷ്ടപ്പെടാതെ ശംഖചൂഡനെ പരാജയപ്പെടുത്താനാകില്ലെന്ന സത്യം ദേവകൾക്ക് മനസ്സിലായി. ഒടുവിൽ മഹാവിഷ്ണുവിനെ തന്നെ അംശാവതാരമായി ശംഖചൂഡൻ്റെ രൂപമെടുത്ത് വിജയം നേടിയ ഭാവത്തിൽ മഹാവിഷ്ണു തുളസിയുടെ അരികിലെത്തി. സന്തോഷത്താൽ ചന്ദ്രചൂഡനെന്ന് കരുതി തുളസി ആലിംഗനം ചെയ്തു. തത്സമയം പരമശിവൻ്റെ അസ്ത്രം ജ്വലിച്ചുകൊണ്ട് ശംഖചൂഡൻ്റെ നേരെ പാഞ്ഞു ചെല്ലുകയും വൈഷ്ണവാസ്ത്രം ശംഖചൂഡൻ കാണുകയും പരമഭക്തനായ ശംഖചൂഡന് കാര്യം മനസ്സിലാകുകയും അസ്ത്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് തൻ്റെ ഇഷ്ടദേവനും അംശവുമായ മഹാവിഷ്ണുവിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ശംഖുചക്ര ഗദാപത്മധാരിയായ സാക്ഷാൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവ് വിഷ്ണുവിൽ ലയിക്കുകയും ചെയ്തു. ആലിംഗനം ചെയ്ത മഹാവിഷ്ണുവായ ശംഖചൂഡനിൽ തുളസിക്ക് പന്തുകേട് തോന്നുകയും സത്യം ആരായുകയും ഇല്ലെങ്കിൽ താങ്കളെ നശിപ്പിക്കുമെന്ന് ക്രോധാകുലയായി പറയുകയും ചെയ്തു. അന്നേരം വിഷ്ണു തൻ്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവത് ദർശനത്തിൽ ഭക്തപരവശ്യയായി തുളസി ഭഗവാനെ പ്രണമിച്ചു. ഭഗവാനെ, അങ്ങ് ഈ ചെയ്തതെന്തിന്? പതിവ്രതയായ എൻ്റെ ചരിത്രം നശിപ്പിക്കാൻ തുനിഞ്ഞത് ശരിയാണോ? അങ്ങയുടെ പരമഭക്തനായ സാധുവിനെ കൊല ചെയ്ത് അങ്ങേക്ക് ഈ ചതി വേണമായിരുന്നോ എന്ന് വിലപിക്കുകയും ചെയ്തു. തുളസി സത്യം മനസ്സിലാക്കുകയും ലോകപരിപാലത്തിന് വേണ്ടിയും ശാപമോക്ഷത്തിനു വേണ്ടിയുമാണ് ഞാനിത് ചെയ്യേണ്ടി വന്നത്. ഇത് ധർമ്മധ്വംസനമല്ല, മഹത്തായ ധർമ്മപരിപാലനമാണെന്നും പറഞ്ഞു. ഈ സമയം തുളസി ശരീരം നിശ്ചലമായി നിലം പതിച്ചു. ആത്മാവ് ലക്ഷ്മി രൂപത്തിൽ ലയിച്ചു. ഇത് ദ്രവിച്ച് മണ്ണിൽ ലയിച്ചു ചേരുന്ന സ്ഥലം ഗണ്ഡകി എന്ന പുണ്യനദിയാകുമെന്നും തലമുടിയും രോമങ്ങളും ലോകത്തിൽ തുളസിച്ചെടിയായി തീരുമെന്നും തുളസീതളം 3 ലോകത്തിലും ദേവപൂജയ്ക്ക് ശ്രേഷ്ഠമായി തീരുമെന്നും തുളസിമാല ഞാനെന്നും എൻ്റെ കഴുത്തിലണിയുമെന്നും വിഷ്ണു ഭഗവാൻ പറഞ്ഞു. ഭൂതപ്രേത പിശാചുക്കളോ ഒരു തര ക്ഷുദ്രജീവികളോ തുളസി സാമീപ്യമുള്ളെടുത്ത് കിടക്കുകയില്ല. നവഗ്രഹ സാന്നിധ്യമുള്ളതിനാൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കും. മൃതദേഹം ലയിച്ച് ഗാണ്ഡകി നദിയായ സ്ഥാനത്ത് മഹാവിഷ്ണു ശിലാരൂപത്തിൽ വളർന്നു. ആ ശില പൊട്ടിപ്പിളർന്നു പല കഷ്ണങ്ങളായി ഈ നദിയിൽ പതിക്കുകയും ചെയ്തു. അതിനെ സാളഗ്രാമം എന്ന പേരിൽ ഭക്തന്മാർ പൂജിക്കുന്നു. തുളസിയോടൊപ്പം വിഷ്ണു വൈകുണ്ഠത്തിലേക്ക് പോയി. തുളസിത്തറയിൽ വിളക്ക് വെച്ച് പ്രദക്ഷിണം ചെയ്യുന്നത് സുഖഫലങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കുന്നു. തുളസിയുടെ ആഗ്രഹത്തിൽ ബ്രഹ്മാവും അടിയിൽ ശങ്കരനും മധ്യഭാഗത്ത് മഹാവിഷ്ണുവും സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം. ദീർഘസുമംഗലിയായി ജീവിക്കാൻ തുളസി പൂജ സഹായിക്കുമെന്നാണ് വിശ്വാസം. തുളസിയിലയിട്ട വെള്ളം ഗംഗാതീർത്ഥം പോലെ പവിത്രമാണെന്ന് കരുതുന്നു. തുളസി വിഷ്ണുവിനെ ആരാധിക്കുന്നതിനാൽ വിഷ്ണുപ്രിയ എന്നും തുളസിക്ക് പേരുണ്ട്. സാക്ഷാൽ ശ്രീകൃഷ്ണനെ പൂജിക്കുന്നതിന് സമാനമാണ് തുളസിയെ പൂജിക്കുന്നതെന്ന് പുരാണകഥകൾ തന്നെ പഠിപ്പിക്കുന്നു. 12 ആദിത്യന്മാർ, 11 രുദ്രന്മാർ, 8 വസുക്കൾ, അശ്വനി ദേവന്മാർ എന്നിവരുടെ തുളസിയിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. വിഷ്ണുപാദങ്ങളെ സേവിക്കുന്ന ദേവിയായി തുളസിയെ സങ്കല്പിക്കുന്ന ഐതിഹ്യവുമുണ്ട്. എന്നാൽ തുളസി കൊണ്ട് ഗണപതിക്ക് അർച്ചന നടത്താറില്ല. പഴക്കം ചെന്ന തുളസി കൊണ്ടും വിഷ്ണുവിനെ ആരാധിക്കാം. മരണസമയത്ത് വിഷ്ണു ഭഗവാനെ സ്മരിക്കുന്ന ആൾ വിഷ്ണുപാദത്തിലെത്തും. തുളസി വിറക് കൊണ്ട് ദഹിപ്പിക്കപ്പെടുന്നയാളിന് പുനർജന്മം ഉണ്ടാകുകയില്ല. അന്തരിച്ച വ്യക്തി പാപം ചെയ്യുന്ന ആളോ പുണ്യം ചെയ്യുന്ന ആളോ ആയിക്കൊള്ളട്ടെ, തുളസി ചേർത്ത് ചിതയൊരുക്കിയാൽ അയാൾ പാപമുക്തനായി സ്വർഗസ്ഥനാകും. തുളസി തീ കൊണ്ട് വിഷ്ണുവിനൊരു വിളക്ക് വെച്ചാൽ
അനേക ലക്ഷം വിളക്കിൻ്റെ പുണ്യം നേടുമെന്നും തുളസി അരച്ച് ദേഹത്ത് പൂശി വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ 100 പൂജകളുടെയും 100 ഗോദാനത്തിൻ്റെയും ഫലം ലഭിക്കുമെന്നും പത്മപുരാണത്തിൽ പറയുന്നു. ഭഗവാനോട് പ്രേമഭക്തി വന്നു കഴിഞ്ഞാൽ മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ദുഃഖത്തെക്കുറിച്ചോ പ്രശ്നങ്ങളെക്കുറിച്ചോ ഓർമ്മ പോലും ഉണ്ടാകില്ല. ആനന്ദം മാത്രം, പരമമായ ആനന്ദം മാത്രം. ഭഗവാൻ നാരായണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം നമോ നാരായണായ നമ. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.